നമുക്കറിയാം വിവാഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാമെന്ന പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു രംഗമാണ്. ആമിർ ഖാൻ്റെ മകൾ, ബോളിവുഡ് താരം, അദ്ദേഹത്തിൻ്റെ മകൾ ഇറാ ഖാൻ്റെ വിവാഹമാണ് ഇപ്പോൾ ഈ വൈറൽ കണ്ടൻറ്റിൻ്റെ പേരിൽ ശ്രദ്ധേയമാകുന്നത്. അത് വൈറലാക്കി മാറ്റിയത് വരനായ നുപുർ ശിഖരയാണ്. അദ്ദേഹം എങ്ങനെയാണ് വേദിയിലേക്ക് വരുന്നത് എന്നൊന്ന് കാണും. ശരി, സ്നേഹ മോൾ നയന നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്നേഹ, പലവിധ കാഴ്ചകൾ നമ്മൾ പ്രതീക്ഷിക്കണം ഇനി അങ്ങോട്ടുമൊക്കെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട്. എന്നാലും ഈ 8 കിലോമീറ്റർ അത്ര ജോഗ് ചെയ്താണ് വന്ന് കൂട്ടുകാർക്കൊപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയൊക്കെ നാട്ടുകാരെ അറിയിക്കുക, അങ്ങനെ ഒരു സാമൂഹ്യ സന്ദേശം കൊണ്ടുവരിക എന്ന ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നോ ഈ വിവാഹ പരിപാടിയിൽ, അതോ അവരുടെ ഒരു രസമായിരുന്നോ? തീർച്ചയായും ദിവീഷ്, നമ്മൾ ഈ ആഘോഷങ്ങളുടെയും ആർഭാടങ്ങളുടെയും ഒക്കെ ഒരു കൂട്ടായ്മ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ബോളിവുഡ് ചലച്ചിത്ര രംഗം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ താരപുത്രന്മാരുടെയോ താരങ്ങളുടെയോ താരപുത്രിമാരുടെയൊക്കെ പ്രണയം മുതൽ പ്രണയം മുട്ടിട്ട് തുടങ്ങുന്നു, വിവാഹം നിശ്ചയം വിവാഹം ഒക്കെയുള്ളത് പ്രേക്ഷകർക്ക് ഏറെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ബോളിവുഡ് രംഗത്ത് ഏറെ ജനപ്രീതി നേടിയ ഒരു വ്യക്തിയാണ് അമീർ ഖാൻ എന്നുള്ളത്. അമീർ ഖാൻ്റെ മകളുടെ വിവാഹത്തിലും ഇത്തരത്തിലൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമീർ ഖാൻ്റെ മകൾ ആയ ഇറാൻ ഖാൻ്റെ വരൻ നുപുർ ശിഖരയാണ് വ്യത്യസ്തമായ ഒരു രീതിയിൽ, അതായത് വ്യത്യസ്തമായ വേഷം അണിഞ്ഞ് വിവാഹത്തിനെത്തി. അത് ഏറെ വൈറലായിരിക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ നുപുർ എന്നുള്ളത് ഫിസിക്കൽ ട്രെയിനറാണ്. ഈ ഇറായുടെയും ഫിസിക്കൽ ട്രെയിനർ കൂടിയായിരുന്നു. പല ബോളിവുഡ് പ്രമുഖരുടെയും ഫിസിക്കൽ ട്രെയിനർ കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിലും ഇദ്ദേഹം ഇത്തരത്തിലൊരു വ്യത്യസ്തമായ ശൈലിയിലാണ്. അദ്ദേഹം തൻ്റെ വീട് മുതൽ ബാന്ദ്ര വരെയുള്ള 8 കിലോമീറ്റർ ദൂരം ജോഗ് ചെയ്ത് ഒരു ടീഷർട്ടും ഷോർട്സും ഒക്കെ ഇട്ടാണ് എത്തുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ അത്രയേറെ വൈറലായി കഴിഞ്ഞു. നിരവധി പേർ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഒത്തിരിയേറെ വിമർശനങ്ങളുണ്ട്, അനുകൂലിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. നമുക്കറിയാം വിവാഹം എന്നൊക്കെ ഉള്ളത് ഈ അടുത്ത കാലത്ത് ഏറെ വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾ ഉണ്ടാകാം. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ റീലുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കളരി അഭ്യസിച്ച രണ്ടു പേര് തമ്മിലുള്ള വിവാഹം അതേ ആചാരങ്ങളോടുകൂടി തന്നെ നടത്തുന്നു എന്നുള്ളതൊക്കെ. അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ നുപുറിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അദ്ദേഹത്തിൻ്റെ വിവാഹമാണ്. അദ്ദേഹം എത്തരത്തിൽ നടത്തണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെയാണ് അല്ലേ? അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, പല വെറൈറ്റികൾ ആളുകൾക്ക് പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ നടക്കട്ടെ വിവാഹാഘോഷങ്ങൾ. ശരി സ്നേഹ.